പവർവിഷന്റെ മ്യൂസിക്കൽ പ്രോഗ്രാമായ ദേവസംഗീതത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നിങ്ങളേറെ ഇഷ്ടപ്പെടുന്ന ഗാനങ്ങളും നിങ്ങളുടെ പ്രാർത്ഥനാനുഭവങ്ങളും ദേവസംഗീതം എന്ന പ്രോഗ്രാമിലൂടെ പങ്കുവയ്ക്കാൻ പവർവിഷൻ അവസരമൊരുക്കുകയാണ്. ഇതുവരെ നിങ്ങൾ തന്ന എല്ലാ പ്രോത്സാഹനത്തിനും നിങ്ങളറിയിച്ച ഗാനങ്ങൾക്കും ഹൃദയംഗമായി നന്ദി അർപ്പിച്ചുകൊണ്ട് തുടർന്ന് നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി ഞങ്ങൾ കാത്തിരിക്കുന്നു. ഞങ്ങളെ വിളിക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗാനങ്ങളും എന്തുകൊണ്ടാണ് ഈ ഗാനം നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും സ്വാധീനം ചെലുത്തിയതെന്നും ഒക്കെ കേൾക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗാനങ്ങൾ ഞങ്ങളെക്കൊണ്ട് പാടിക്കാനുള്ള അവസരവുമുണ്ട്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് പാടുകയും ആസ്വദിക്കുകയും അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്യാം. അതിനായി നിങ്ങളെ ഒരിക്കൽ കൂടി ക്ഷണിക്കുന്നു, വിളിക്കുക ദേവസംഗീതത്തിലേക്ക്. ദേവസംഗീതത്തിലേക്ക് സ്വാഗതം. ആരാണ്? എന്റെ പേര് ഏഞ്ചൽ അനീറ്റ. എവിടെ നിന്ന് വിളിക്കുന്നു? പാപ്പനംകോട്. ഏഞ്ചൽ? ഏഞ്ചൽ അനീറ്റ. ഏഞ്ചൽ അനീറ്റ. ഏഞ്ചൽ ആണോ? ഏഞ്ചൽ അനീറ്റോ? അതാണ്. അതെ, അനീറ്റോ. ഹലോ. ഹലോ ഏഞ്ചൽ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിൽ ഹസ്ബൻഡും അമ്മയും പപ്പയും. അമ്മയും പപ്പയും അല്ലേ? ഹസ്ബൻഡിന്റെ പേര്? എന്തോ, ലിജു അല്ലേ? എവിടെയാണ്? നാട്ടിലാണോ? ആ അതെ അതെ. ശരിക്കും ഏഞ്ചലിന്റെ വീട് പാപ്പനംകോട് തന്നെയാണോ? അതോ കല്യാണം കഴിച്ചോണ്ട് വന്നാണോ അവിടെ? അതെ അതെ, പാപ്പനംകോട് കല്യാണം കഴിച്ചോണ്ട് വന്നാണ്. എന്റെ വീട് നെയ്യാറ്റിൻകരയാണ്. നെയ്യാറ്റിൻകരയാണ് അല്ലേ? ദേവസംഗീതം കാണാറുണ്ടോ? ഞാൻ ക്ലാസ്സിന് പോകുന്നോണ്ട് എനിക്ക് കാണാൻ പറ്റത്തില്ല. എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ആ ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഒരു പ്രാവശ്യം. എങ്ങനെയുണ്ട് ഞങ്ങളുടെ പ്രോഗ്രാം? ഒരു പ്രാവശ്യം കണ്ടപ്പോ തന്നെ സൂപ്പർ ആണെന്ന് പറഞ്ഞ ഏഞ്ചലിനെ ഞങ്ങൾ ഈ സമയത്ത് അഭിനന്ദിക്കുന്നു. അപ്പൊ ഒരു പാട്ട് പാടാവോ? ഏത് പാട്ടാണ് പാടുന്നത്? നന്നായിട്ട് പാടുന്നുണ്ടല്ലോ. ഭയങ്കര ഹിറ്റ് ആയിരുന്നു ഈ പാട്ട്. നന്നായിട്ട് പാടി കേട്ടോ. സ്പീഡ് കൂടി പോയെന്നൊരു സംശയമില്ല. സാരല്ല, നെക്സ്റ്റ് ടൈം വിളിക്കുമ്പോ പതുക്കെ സ്ലോയി പാടിയാ മതി കേട്ടോ. പിന്നെ മരണ സ്ലോ. ഏഞ്ചൽ, പിന്നെ വീട്ടിൽ എന്തൊക്കെ ഉണ്ട്? എല്ലാരും സുഖമായിട്ടിരിക്കുന്നു? ആ എല്ലാരും സുഖമായിട്ട്. ഞങ്ങളുടെ ചോദ്യം, എക്സാമോ? ആ എന്തിന്റെ എക്സാം ആണ്? ഞാൻ എംടെക് ഓടിക്കയാണ്. അപ്പോൾ തേർഡ് സെമസ്റ്റർ എക്സാം കഴിഞ്ഞു. എങ്ങനുണ്ട്? കുഴപ്പമില്ലായിരുന്നു. ഏത് കോളേജിലായിരുന്നു പഠിക്കുന്നേ? ഞാൻ മാർത്താണ്ട ഇമ്മാനുവൽ. മാർത്താണ്ട ഇമ്മാനുവൽ. ഓക്കേ. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ ഒരു അഡ്വർടൈസ്മെന്റ് കണ്ടായിരുന്നു ട്രിവാൻഡ്രത്ത് വന്നപ്പോൾ. അപ്പോൾ ഒരു കാര്യം ചെയ്യൂ ഏഞ്ചൽ, ഞങ്ങളൊരു ചോദ്യം ചോദിക്കട്ടെ? ശ്രദ്ധിച്ച് പിടിച്ചിരിക്കണം കേട്ടോ, ചോദിക്കാൻ പോവാണ്. കുഞ്ഞാട്ടിൻ തീരൂരേക്തത്താൽ ഞാൻ ശുദ്ധനായിത്തീർന്നു, തൻ ചങ്കിലെ ശുദ്ധരേക്തത്താൽ ഞാൻ ജയം പാടിയിടും. മഹത്വം രക്ഷകാ സ്തുതി നീനക്കെന്നും ചെറ്റിൽ നിന്നെന്നെ നീ നിന്റെ ഉത്തരിനാൽ സ്തുതിക്കും നിന്നെ ഞാൻ ആയുസ്സിൻ നാളെല്ലാം നന്ദിയോടടി വണങ്ങും. ഏഞ്ചൽ, ഈ ഗാനം എപ്പോഴും നമ്മൾ പാടാറുള്ള ഗാനമല്ലേ? എനിക്കറിയത്തില്ല. ഈ പാട്ട് കേട്ടിട്ടില്ലേ? ഇല്ല, എനിക്കറിയത്തില്ല. ശരി, നിരുപാധികം വിട്ടയച്ചിരിക്കുന്നു. അതെ, ഇതിന്റെ ചോദ്യം ഉണ്ടായിരുന്നു, ഇത് എഴുതിയത് ആരാന്നായിരുന്നു ചോദ്യം. പക്ഷെ പാട്ടറിയത്തില്ലെങ്കിൽ പിന്നെ അല്ലേ? പാട്ടറിയത്തില്ലെങ്കിൽ എഴുതാരാന്നറിയോ? എന്താ ചോദ്യം? ഇല്ല, ഓക്കേ, ഞാൻ ചുമ്മാ ചോദിച്ചോട്ടെ. അപ്പൊ ഉത്തരം പറഞ്ഞേക്കാം. എം കെ വർഗീസ് എന്ന് പറഞ്ഞ ആളാണ് എഴുതിയത്. എം കെ വർഗീസ് എന്ന് പറഞ്ഞ ആളാണ് ഈ പാട്ട് എഴുതിയത്. അപ്പൊ എത്രയും പെട്ടെന്ന് പോയി ആരോടെങ്കിലും ചോദിച്ച് പാട്ട് പഠിക്കുക. അതെ, നല്ലൊരു ഗാനമാണ്. എന്നിട്ട് അവരോട് പറഞ്ഞു കൊടുക്കണം, എം കെ വർഗീസാണ് ഈ പാട്ട് എഴുതിയത്, പക്ഷെ എനിക്ക് പാട്ടറിയാൻ മേലെന്നും പറയണം കേട്ടോ. ഓക്കെ ഏഞ്ചൽ, അപ്പം ലിജുവിനെ പ്രത്യേകം അന്വേഷണം നിറയെ, പപ്പയും മമ്മിയും എല്ലാം തിരക്കുന്നു കേട്ടോ. അപ്പൊ എക്സാം നന്നായി ചെയ്യാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞു, എക്സാം കഴിഞ്ഞു. അപ്പൊ ഇനി റിസൾട്ട് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരിക്കും. ഫോർത്ത് സെമസ്റ്റർ വരത്തില്ലേ? ഫോർത്ത് സെമസ്റ്റർ ഇല്ലേ? അപ്പൊ ഇപ്പൊ പറഞ്ഞ അങ്ങോട്ട് എടുത്ത് കട്ട് ചെയ്ത് അങ്ങോട്ട് പേസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ വിളിച്ചതിന് വളരെയധികം സന്തോഷം. വീണ്ടും വിളിക്കണം ഏഞ്ചൽ. താങ്ക് യു. ഇപ്പൊ നമ്മളെ വിളിച്ചത് ഏഞ്ചൽ ആണ്. എവിടെ നിന്നാണ്? അതോടൊപ്പം തന്നെ ഒരു കുടുംബിനിയാണ്. അപ്പൊ കുടുംബത്തെയും അതുപോലെ വിദ്യാഭ്യാസം ഒക്കെ ദൈവം ഒരുപാട് സഹായിക്കട്ടെ. അടുത്ത കോളർ ലൈനിൽ ഉണ്ട്. ദേവസംഗീതത്തിലേക്ക് സ്വാഗതം. ആറ്റിങ്ങൽ നിന്നാണ്. ആറ്റിങ്ങൽ നിന്ന് ആരാണ്? ധന്യ.
ധന്യ ആറ്റിങ്ങൽ നേരത്തെ വിളിച്ചിട്ടില്ലേ? ആ ഉണ്ട്. ആ പിന്നെ എന്തൊക്കെ ഉണ്ട് ധന്യ? സുഖമായിട്ടിരിക്കുന്നോ? ആ സുഖം ബ്രദറേ. പിന്നെ പിന്നെ എനിക്കൊരു ദുഃഖവാർത്ത പറയാനുണ്ട്. ആ അയ്യോ പറയൂ. പറഞ്ഞോളൂ. ആ തിങ്കളാഴ്ച വൈകുന്നേരം എന്റെ അച്ഛൻ മരിച്ചായിരുന്നു. ഈ പോയ തിങ്കളാഴ്ച. ഓഹോ സുഖമായിരിക്കുന്നോ? ആ ഹോസ്പിറ്റലിലായിരുന്നു. ഇന്റേണൽ ബ്ലീഡിംഗ് ആയിരുന്നു. തിങ്കളാഴ്ച മരണപ്പെട്ടു. വീട്ടിലെല്ലാരും ഉണ്ടോ ഇപ്പോ? ആ എല്ലാരും ഉണ്ട്. ഞാൻ സഹോദരനും പിന്നെ അച്ഛന്റെ സഹോദരിമാരും എല്ലാരും ഉണ്ട് അല്ലേ? ആ ചേച്ചി ആൾക്കാരും ഉണ്ട്. എല്ലാരും ഉണ്ട്. ഓക്കേ, അപ്പൊ മറ്റു ചോദ്യങ്ങൾക്ക് പ്രസക്തി ഇല്ല. ഒരു ഒരു പാട്ട് പറയാമോ? ഇഷ്ടമുള്ള ഒരു പാട്ട് പറയോ, പാടുകയോ ചെയ്യോ. ആ പാടാം. അനുതാപം ഞങ്ങൾക്കു നൽകേണമേ, അനുതപിക്കാൻ കൃപയേകണേ, അനുതാപം ഞങ്ങൾക്കു നൽകേണമേ, പാപങ്ങളെല്ലാം പാപമാർഗങ്ങൾ പരിഹരിച്ച് നിർമ്മലരായി നിന്റെ മക്കളാകാൻ അനുതാപം ഞങ്ങൾ പിന്നെ ധന്യ. നന്നായിട്ട് പാടുന്നുണ്ട്. നല്ലതായിട്ട് പാടി കേട്ടോ. അപ്പം ദൈവം ഒരുപാട് ആശ്വസിപ്പിക്കട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കാം കേട്ടോ. ദൈവം സർവ ആശ്വാസവും നൽകുന്ന ദൈവം, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനത്താൽ ആ കുടുംബത്തെ ധന്യയും കുടുംബത്തെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത കോൾ ലൈനിലുണ്ട്. ഹലോ, ഹലോ, ദേവസംഗീതത്തിലേക്ക് സ്വാഗതം. ആരാണ്? ഞാൻ തിരുവനന്തപുരം സിവിൽ സ്റ്റേഷനിൽ നിന്ന് ലീല ആന്റിയാ. ലീല ആന്റി, എന്തുണ്ട് വിശേഷം? അതെ, ഒത്തിരി നാളായോ ആന്റി വിളിച്ചിട്ട്? ഞങ്ങളെ മറന്നുപോയോ? മറന്നല്ല, ഞാനൊരു ക്യാൻസർ പേഷ്യന്റ് ആയി പോയി. വലിയ കുഴപ്പമൊന്നുമില്ല, ഞാൻ രണ്ടു വർഷം ആയി. നെക്സ്റ്റ് മാസത്തില് ചെക്കപ്പിന് പോണം. ക്ഷീണമുണ്ടോ? ക്ഷീണമല്ലോ വേണ്ടോ? വേദനയോ? ക്ഷീണമുണ്ട്, എന്നാലും ദൈവകൃപയാല് ശക്തിയോടെ നിൽക്കുന്നു. ഓക്കെ, അപ്പൊ പ്രാർത്ഥിക്കാം. എന്റെ അമ്മയും ഇപ്പം സുഖമില്ലാതെ ട്രീറ്റ്മെന്റിലാണ്, പ്രാർത്ഥിക്കുക. തിരിച്ചും ഞങ്ങളും പ്രാർത്ഥിക്കാം. അതുമല്ല, ദൈവകൃപയാല് ചർച്ച ആക്ടിവിറ്റീസിനൊക്കെ നല്ലതായിട്ട് പങ്കെടുക്കാൻ സാധിച്ചു. 10-74 വയസ്സൊക്കെ ആയി, എന്നാലും ദൈവശക്തിയോടെ മോനെ ഒരു വലിയ അതിശയം. എന്റെ ശബ്ദത്തിന് ഇതുവരെ മാറ്റം വന്നിട്ടില്ല. ഇപ്പോഴും കലാകായിക മേളയില് പിന്നെ അപ്പൊ ഒരു കാര്യം ചെയ്യും, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി 2017 ലീലാൻഡിയുടെ ആദ്യത്തെ പാട്ട്, അതെ ഇഷ്ടമുള്ള പാട്ട്, ഏത് പാട്ടാ ഇഷ്ടമുള്ള ഒരു ഗാനം? എനിക്ക് ഞാൻ നിങ്ങളോട് ഒരു അതൊക്കെ പരിഗണിക്കാവുന്നതാണ്. പക്ഷെ ആന്റി ഒരു പാട്ട് പാടി ഞങ്ങൾക്ക് കേൾക്കാൻ ഒരു ആഗ്രഹമുണ്ട്. ഞങ്ങൾ പാടും. ജീവനാഥാലംബം നീ മാത്രമേ, വരുന്നു ഞാൻ തിരുസന്നിധേ, അനുഗ്രഹം ചൊരിയേണമേ, വരുന്നു ഞാൻ തിരുസന്നിധേ, അനുഗ്രഹം ചൊരിയേണമേ, കേളുന്നു അവിടുത്തെ പാദപീഠം, കണിയണമേനിൽ നീ സദാനം, കേഴുന്നു അവിടുത്തെ പാദപീഠം, കണിയണമേനിൽ നീ സദാനം, കൂരയുമേ വന്നതം ഈ ലോകത്ത് ശ്രേഷ്ഠമാണ് വചനം നൽകി നീ,
എന്റെ ഒരു കാര്യം ചോദിച്ചോട്ടെ, വയസ്സ് 74 24 പറഞ്ഞത്? ജീവിച്ചിരിക്കത്തില്ല ഞങ്ങളാരും, ഇനി ഉണ്ടെങ്കിൽ തന്നെ സാ എന്ന് പറയുമ്പോ സാ എന്ന് കേട്ടാ മതി. പാടാൻ മടി. ഏത് പാട്ട് പാടണം? എന്റെ പറഞ്ഞു അറിയാവുന്ന പാട്ടാണ് പാടാം. ശരി, ഓക്കെ പാടാം. ഇല്ല എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. ഇന്നോളം ദൈവമെന്നെ കാത്തതോർത്തു പോകുവിൽ എത്ര കാലം കാന്നാലും നന്ദി ചൊല്ലിത്തീരുമോ. ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. ആന്റി ഇഷ്ടപ്പെട്ടോ ഞങ്ങൾ പാടിയത്? ചില വരിയൊക്കെ ചില വരിയൊക്കെ വിട്ടുപോയി. സദയം പ്രേക്ഷകർ ക്ഷമിക്കണം എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ ഒരു ചോദ്യം ചോദിക്കട്ടെ? ഒരു ചോദ്യം ചോദിച്ചോട്ടെ. നമ്മുടെ ജിജോ സാർ ഇപ്പോൾ ഇവിടെ ഒരു മ്യൂസിക് പ്ലേ ചെയ്യും, ശ്രദ്ധിച്ചു കേട്ടോണേ. ആന്റി എളുപ്പമായിരിക്കും. അയ്യോ അതൊന്നുമില്ല, ഓർമ്മശക്തി കുറവുണ്ട്. പാട്ട് മനസ്സിലായോ? വളരെ സന്തോഷം, വീണ്ടും വിളിക്കുക. ആന്റിക്ക് ആരോഗ്യവും അതുപോലെ ആയുസ്സും ദൈവം വീണ്ടും നിരട്ടെ. ഇനിയും പാട്ട് കേൾക്കാൻ ഞങ്ങൾക്കും ഭാഗ്യം ഉണ്ടാവട്ടെ. നല്ല നല്ല ഗാനങ്ങൾ ആന്റി ഇനിയും പാടി കേൾപ്പിക്കണം കേട്ടോ ഞങ്ങളെ. ഓക്കെ, താങ്ക് യു, ബൈ ബൈ. നമ്മളെ വിളിച്ച ലീലാന്റിയാണ്. തെക്കോട്ട് വെച്ച് പിടിക്കാണ്, കാസർഗോഡ് ഞാൻ നിക്കണം. അപ്പം ആന്റി ഇത് 74 വയസ്സാണ് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. വയസ്സാണെന്ന് തെറ്റിദ്ധരിച്ചു ഞങ്ങൾ. എന്ത് ടോണല്ലേ, നല്ല സൗണ്ട് ആണ്. കണ്ണു വെച്ചെന്ന് പറയാൾക്ക് നന്നായിട്ട് പാടട്ടെ. ദൈവം അപ്പൊ നമുക്ക് അടുത്ത കോളർ ലൈനിലുണ്ട്. ഹലോ, ഹലോ, ദേവസംഗീതത്തിലേക്ക് സ്വാഗതം. ആരാണ്?
രാജി പുതുപ്പള്ളി എന്തുണ്ട് രാജി വിശേഷം? ഞാൻ വിചാരിച്ചു രാജി എല്ലാം രാജി വെച്ച് പോയായിരിക്കും. ആരൊക്കെയുണ്ട് വീട്ടില്? വീട്ടില് ചാച്ചനും അമ്മയും രണ്ട് ചേച്ചിമാരും ഉണ്ട്. ഈ പാട്ടുകാരൻ രാജിയല്ലേ? ദേവസംഗീതത്തിലേക്ക് വിളിച്ചിട്ടുള്ള രാജിയല്ലേ? നമ്മുടെ അപ്പൊ സ്ഥിരം പ്രേക്ഷകയാണ്. പിന്നെ പുതുപ്പള്ളിയൊക്കെ എന്തുണ്ട് വിശേഷം? രാജി, അപ്പൊ കുട്ടികൾക്ക് വേണ്ടി ഒരു പാട്ട് പാടും. സ്കൂളിൽ നിന്നായിരുന്നു വിളിച്ചത്. അല്ല, ഇപ്പൊ വർക്ക് ചെയ്യുന്നില്ലോ ചേ? നാല് കുട്ടികൾ ഇവിടെ ഇരിപ്പുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് പാടും ടീച്ചർ. ഞാന്, ഷിബി, ജിജോ, ബിനോയ് നാലു പേരാണ്. അനുസരണ ഇല്ല ആർക്കും. ഞാൻ പഠിക്കും. ഇതൊന്നും ഞാൻ നേടിയതല്ല. ജീവനും ജീവ നിയോഗങ്ങളും പ്രാണനും പ്രാണ പ്രജാതങ്ങളും നാദാനും ദിവ്യമ ദാനങ്ങളല്ലേ. ഇതൊന്നും എന്റേതല്ല. എല്ലാമെല്ലാം ദാനമല്ലേ. ഇതൊന്നും എന്റേതല്ല. അപ്പൊ രാജി ടീച്ചറേ, ഹലോ, നന്നായിട്ട് പാടി ഞങ്ങൾക്ക് വേണ്ടിട്ട്. സൂപ്പർ ആണ്. അതിപ്പോ നമ്മുടെ ബിനോയ് പറഞ്ഞ സൂപ്പർ ആണ്. കോഡ്സ് ഒക്കെ അതുപോലെ കറക്റ്റ് ആയിട്ട് പാടി. അപ്പൊ ഞങ്ങൾ ഒരു ചോദ്യം ചോദിക്കട്ടെ? വളരെ ഈസി ഉള്ള ഒരു ഗാനം. വളരെ ഈസി ആണ്. അതുപോലെ ഒരു ഈസി ചോദ്യം. ശുദ്ധിക്കായി നീ യേശു സമീപേ പോയോ? കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ പൂർണ്ണമായും ഈ നിമിഷം തൻ കൃപ തന്നിൽ വെച്ചു ശുദ്ധി ആയോ നീ. കുളിച്ചോ കുഞ്ഞാട്ടിൻ ആത്മശുദ്ധി നൽകും രക്തത്തിൽ ഹേമം പോൽ നിഷ്കളങ്കമോ നിന്നങ്കി. കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ. അപ്പൊ രാജ് ടീച്ചറെ, ഈ ഗാനം എഴുതിയതാരെന്ന് പറയാമോ? രാജി, ഞങ്ങൾ ടീച്ചറെന്ന് വിളിക്കുമ്പോഴത്തേക്ക് ഒരു കുളിരുണ്ടോ? കാരണം അങ്ങനെ ബിഎഡ് കഴിഞ്ഞ ആൾക്കാർക്ക് ടീച്ചറെന്ന് വിളിക്കുമ്പോഴത്തേക്ക് ഒരു സന്തോഷമുണ്ട്. അതുകൊണ്ട് ചോദിച്ച ഇത് എഴുതിയത് ടി കോശി, അതായത് ആത്മോപകാരി അച്ഛൻ എന്നറിയപ്പെട്ടിരുന്ന ഒരു ദേവദാസനുണ്ട്, ഒരു വൈദികനുണ്ട്. അതായത് ആത്മോപകാരി എന്ന് പറഞ്ഞൊരു മാസിക ഒരുപാട് വർഷം 40 വർഷത്തോളം അദ്ദേഹം നടത്തി. അങ്ങനെയാണ് ആത്മോപകാരി അച്ഛൻ എന്നറിയപ്പെട്ടത്. ടി കോശി എന്നതാണ്. ലെക്ചർ നോട്ട് എഴുതിയെടുക്കുന്നുണ്ടോ? അപ്പൊ ഇതാണ് സംഭവം. ടി കോശി എന്ന് പറഞ്ഞ അച്ഛനാണ് ഈ പാട്ട് എഴുതിയത്. അച്ഛന്റെ മറ്റൊരു പേരെന്താണ്? ആത്മോപകാരി അച്ഛൻ പറഞ്ഞേ. അപ്പൊ രാജി വിളിച്ചതിന് സന്തോഷം. തുടർന്നും വിളിക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഓ, താങ്ക് യു രാജി. പാട്ടൊക്കെ നന്നാവുന്നുണ്ട് കേട്ടോ. എല്ലാരും അന്വേഷണം പറയാം. അപ്പൊ ഇപ്പൊ നമ്മൾ വിളിച്ചത് പുതുപ്പള്ളിന്ന് ആരായിരുന്നു? രാജ് ടീച്ചറാണ്. രാജിക്ക് എത്രയും പെട്ടെന്ന് നല്ലൊരു സ്കൂളിൽ നല്ല ജോലി കിട്ടട്ടെ. ഇന്ന് ഞങ്ങളെ വിളിച്ച എല്ലാ പ്രിയപ്പെട്ട കോളേഴ്സിനും ഹൃദയം നിറഞ്ഞ നന്ദി. വിളിച്ചിട്ട് പലർക്കും കിട്ടിയിട്ടില്ല എന്ന പൂർണ്ണമായ ബോധ്യം ഞങ്ങൾക്കുണ്ട്. എന്നും പറയുന്നത് പോലെ മനഃപൂർവ്വമല്ല, സാങ്കേതികമായ ചില ബുദ്ധിമുട്ടുകളാൽ സംഭവിക്കുന്നതാണ്. കാരണം നിങ്ങൾ വിളിക്കുമ്പോൾ വേറെ ആരെങ്കിലും വിളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് അത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് കോളുകൾ കിട്ടാതെ വരുന്നത്. നിങ്ങളാരും ഞങ്ങളോട് പരിഭവം കാണിക്കരുതെന്ന് ഞങ്ങൾ ഓർക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ ഒക്കെ ഞങ്ങൾ എഴുതി അറിയിക്കണം. വിളിച്ച എല്ലാവർക്കും ഹൃദയംഗമായ നന്ദി അർപ്പിച്ചുകൊണ്ട് ഇന്നും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മനോഹരമായ ഒരു ഗാനം ഒരുക്കി വെച്ചിട്ടുണ്ട്. ആസ്വദിക്കാം.
നിൻ മഹാസ്നേഹമേശുവേ എൻ മനസ്സിൻ അഗാധമേ എന്നിൽ നിൻ സ്നേഹ കാരണം എന്നറിവിൻ നദീതമേ നിൻ മഹാസ്നേഹമേശുവേ എൻ മനസ്സിൻ നഗാധമേ എന്നിൽ നിൻ സ്നേഹ കാരണം എന്നറിവിൻ അതീതമേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കും. തുടർന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗാനങ്ങൾ ഞങ്ങൾ എഴുതിയറിയിക്കുക. നമ്മുടെ എപ്പിസോഡിൻ്റെ അവസാന ഗാനമായി നമ്മൾ ഉൾപ്പെടുത്താം. മാത്രമല്ല നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും സ്നേഹിതർക്കും വേണ്ട ആശംസകളും ഡെഡിക്കേഷൻസും ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങളത് കൈമാറുന്നതാണ്. അപ്പോൾ നല്ല ഗാനങ്ങളും നല്ല അനുഭവങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടെ ഞങ്ങൾ തൽക്കാലം വിടവാങ്ങുന്നു. അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.